നമസ്തേ, ഞാൻ ശിവൻ, പാല, ബ്രില്ലിൻ സ്റ്റഡി സെൻ്ററിൽ നിന്നും. കേരള മെഡിക്കൽ എൻജിനീയറിംഗ് ബിഫാം ആർക്കിടെക്ചർ പ്രവേശനത്തിനുള്ള നോട്ടിഫിക്കേഷൻ ഇന്ന് മാർച്ച് 17 തീയതി പ്രസിദ്ധീകരിക്കുന്നു. CE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനായി ഏതാണ്ട് 25 ദിവസമാണ്. ഏപ്രിൽ 10-11 തീയതികൾ വരെ ആയിരിക്കാം അപേക്ഷിക്കാനുള്ള സമയം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും മെഡിക്കൽ കോളേജുകളിൽ MBBSനും BDSനും പ്രവേശനം ആഗ്രഹിക്കുന്നവരും അത് ജനറൽ വിഭാഗവും OBC വിഭാഗവും NRI കോട്ടയ്ക്കും ഒക്കെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഒരു പ്രവേശനം ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ BDSൻ്റെ പ്രവേശനം ആഗ്രഹിക്കുന്നവരും അഗ്രികൾച്ചർ കോളേജുകൾ, വെറ്റിനറി കോളേജുകൾ, ആയുർവേദത്തിൻ്റെ കോളേജുകൾ, ഹോമിയോയുടെ കോളേജുകൾ, അങ്ങനെ മെഡിക്കൽ വിഭാഗത്തിലെ 13 കോഴ്സുകൾക്കും കേരള മെഡിക്കലിന് വേണ്ടി അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണ് CE.Kerala.gov.in. നമുക്കറിയാം, മെഡിക്കൽ പ്രവേശന പരീക്ഷ മെയ് 7 തീയതിയിലത്തെ NEET UG ആണ്. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷണറാണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. കേരളത്തിൽ ഓരോ കുട്ടികളും അപേക്ഷിക്കുന്നതനുസരിച്ച് അവരുടെ റിസർവേഷൻ അനുസരിച്ച് ഈഴവ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്സ്, ബാക്ക്വേർഡ് ഹിന്ദു, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, അങ്ങനെ വിവിധ വിഭാഗം കേരളത്തിൽ CE വെബ്സൈറ്റിൽ എങ്ങനെ അപേക്ഷ കൊടുക്കുന്നു, ഏത് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു എന്നനുസരിച്ചായിരിക്കും കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം. നീറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്നും മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. കേരളത്തിൽ പ്രവേശനം വേണ്ടവർക്ക് അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം NCC, എക്സർവീസ്, ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്പോർട്സ് കോട്ട, മൈനോറിറ്റി കോട്ട, NRI കോട്ട, ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, ഇങ്ങനെയുള്ള എല്ലാ സീറ്റുകൾക്കും കേരളത്തിലൊരു മെഡിക്കൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക്, MBBS, VDs ഉൾപ്പെടെ ആഗ്രഹിക്കുന്നവർക്ക് CE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇന്നു മുതൽ ഓൺലൈൻ അപ്ലൈ ചെയ്യണം. പിന്നെ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പ്രവേശനം നേടുന്ന, കേരളത്തിലെ ഏറ്റവും വലിയ പ്രവേശന പരീക്ഷ കേരള എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാം മെയ് 17 തീയതി രാവിലെയും ഉച്ചകഴിഞ്ഞുമായി നടക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എൻജിനീയറിംഗ് കോളേജുകളിൽ BTech പ്രവേശനത്തിന് പ്രവേശന പരീക്ഷയുടെ മാർക്കും +2 മാർക്കിനും തുല്യ പ്രാധാന്യം നൽകി പരിഗണിക്കുന്ന, പ്രസിദ്ധീകരിക്കുന്ന കേരള എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും CE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷകൾ നൽകേണ്ടതാണ്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BFARM കോളേജുകളിൽ BFARMന് പ്രവേശനം ആഗ്രഹിക്കുന്നവരും മെയ് 17 തീയതി രാവിലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും പ്രവേശന പരീക്ഷയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന കേരള BFARM റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പ്രവേശനം. കേരളത്തിൽ BFARMന് പ്രവേശനം ആഗ്രഹിക്കുന്നവരും കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. കേരളത്തിൽ ആർക്കിടെക്ചർ മേഖലയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ, ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആർക്കിടെക്ചർ കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കേണ്ടവർ പരീക്ഷ എഴുതേണ്ടത് നേറ്റയുടെ പരീക്ഷ. നേറ്റ നടത്തുന്ന ഏപ്രിലും മെയ്യിലും ജൂലൈയിലും നടത്തുന്ന പരീക്ഷയിൽ നിന്ന് അതിൻ്റെ മാർക്കും +2 ടോട്ടൽ മാർക്കും അനുസരിച്ചാണ് കേരളത്തിലെ ആർക്കിടെക്ചറിന് പ്രവേശനം കിട്ടുന്നതെങ്കിൽ ആ പ്രവേശനം നടത്തുന്നത് കേരള എൻട്രൻസ് കമ്മീഷനാണ്. അങ്ങനെ പ്രവേശനം ആഗ്രഹിക്കുന്ന, ആർക്കിടെക്ചർ കോളേജിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരും CE.Kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഇന്നു മുതൽ ആപ്ലിക്കേഷനുകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാനായി ഏതാണ്ട് 25 ദിവസം വരെയാണ് സാവകാശം കേരള എൻട്രൻസ് കമ്മീഷൻ നൽകുന്നത്. അതിനുശേഷം നമ്മളുടെ കാറ്റഗറികൾക്കും റിസർവേഷനും മൈനോറിറ്റിക്കും വരുമാന സർട്ടിഫിക്കറ്റിനും NRI സർട്ടിഫിക്കറ്റുകൾക്കും ഒക്കെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായി പിന്നെയും ഒരു 10 കൂടി അനുവദിക്കും. എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും മെഡിക്കലിനും എൻജിനീയറിംഗിനും BFARMനും ആർക്കിടെക്ചറിനും പ്രവേശനം നേടുന്ന മുഴുവൻ വിദ്യാർത്ഥികളും സമർപ്പിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: ഫോട്ടോ, സിഗ്നേച്ചർ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, നേറ്റിവിറ്റി എന്ന് തെറ്റിദ്ധരിക്കരുത്, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിനുള്ള കാൻഡിഡേറ്റിൻ്റെ രേഖ, ഈ 4 കാര്യങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും, അപ്ലൈ ചെയ്യുന്ന 1.5 വിദ്യാർത്ഥികളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോ, സിഗ്നേച്ചർ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്. അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കാത്തവർ മാത്രം 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റുകൾ +2 പ്രിൻസിപ്പളിൽ നിന്നും അപ്ലോഡ് ചെയ്താലും കേരളത്തിൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ ലഭിക്കാതെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എല്ലാ കോളേജുകളും കിട്ടും.
കേരള എൻട്രൻസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും ബിഫാമിനും ആർക്കിടെക്ചറിനും ഒരു കുട്ടിക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ നൽകാനാവുകയുള്ളൂ. ഒരു കുട്ടിക്ക് മെഡിക്കലിനോ എഞ്ചിനീയറിംഗിനോ അല്ലെ ബിഫാമിനോ ആർക്കിടെക്ചറിനോ ഏത് കോഴ്സുകൾ വേണമെങ്കിലും ഈ ഒരൊറ്റ ആപ്ലിക്കേഷനോടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. എം ബി ബി എസിനോ ബി ഡി എസിനോ അഗ്രികൾച്ചറിനോ എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ ഏതിനാണ് അദ്ദേഹത്തിന് താല്പര്യമെന്നനുസരിച്ച് വിവിധ റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം കേരള എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴി ഓപ്ഷനുകൾ കൊടുത്ത് നമ്മളുടെ പ്രിഫറൻസ് ഓർഡറുകൾ പറഞ്ഞ് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജിൽ പ്രവേശിക്കാനും സാധിക്കും. എഞ്ചിനീയറിങ്ങിൽ നേരത്തെ പ്രവേശനം നടന്നു കഴിഞ്ഞാലും പിന്നീട് ബിഫാമിനും വേണേൽ പ്രവേശനം കിട്ടും. എഞ്ചിനീയറിങ്ങിനോ ബിഫാമിനോ അല്ല മെഡിക്കലിനാണ് പിന്നീട് പ്രവേശനം വേണ്ടതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മെഡിക്കൽ വിഭാഗത്തിലേക്ക് മാറുവാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടിക്ക് ഈ അധ്യയന വർഷം ഈ പറഞ്ഞ വിഭാഗത്തിൽ മെഡിക്കലിൻ്റെയും എഞ്ചിനീയറിങ്ങിൻ്റെയും ബിഫാമിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും കോളേജ് വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിന് താല്പര്യമുണ്ടെങ്കിൽ അതാത് കോഴ്സുകൾ സെലക്ട് ചെയ്തിരിക്കണം. നീറ്റാണ് എഴുതുന്നത്. കേരളത്തിൽ മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ മെഡിക്കൽ എന്ന കോഴ്സ് നിർബന്ധമായി ഓപ്റ്റ് ചെയ്തിരിക്കണം. മെഡിക്കലിന് അർഹിച്ച സീറ്റ് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം മാത്രമോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെഡിക്കലും എഞ്ചിനീയറിംഗും ഓപ്റ്റ് ചെയ്യണം. എഞ്ചിനീയറിംഗ് മാത്രം മതി എന്നുള്ളവർ എഞ്ചിനീയറിംഗ് മാത്രം ഓപ്റ്റ് ചെയ്താൽ മതിയാകും. ബിഫാമിന് മാത്രമായിട്ടും ബിഫാമിനും എഞ്ചിനീയറിംഗും മെഡിക്കലിനും വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. നിർബന്ധമായും കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ 4 കോഴ്സുകളോ 2 കോഴ്സുകളോ അല്ലെങ്കിൽ 3 കോഴ്സുകളോ അല്ലെങ്കിൽ 1 കോഴ്സോ മാത്രമായി സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചായിരിക്കും ആപ്ലിക്കേഷൻ ഫീസും. നമുക്ക് പ്രവേശന പരീക്ഷ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത് എഞ്ചിനീയറിങ്ങിനും ബിഫാമിനുമാണ്. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻ ഫീസ് അല്പം കൂടുതലുണ്ടായിരിക്കും. എഞ്ചിനീയറിങ്ങോ ബിഫാമോ മാത്രം മതിയെങ്കിൽ 700 രൂപയായിരിക്കും ജനറൽ വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ്. എസ് സി എസ് ടി വിഭാഗത്തിനാണ് എസ് സി വിഭാഗത്തിനാണെങ്കിൽ 300 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. ഇനി ഇത് എഞ്ചിനീയറിങ്ങും ബിഫാമും എഴുതുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മെഡിക്കലും ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, 1-ൽ കൂടുതൽ കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 900 രൂപയായിരിക്കും ജനറൽ വിഭാഗത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. 400 രൂപയായിരിക്കും എസ് സി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ്. എസ് ടി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുകയില്ല. മെഡിക്കൽ മാത്രമേ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ വർഷം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലോ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കോ മാത്രം പ്രവേശനം നേടുന്നുള്ളെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷൻ സൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതിയാകും. കേരളത്തിൽ പ്രത്യേക പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കുകയില്ല. മെയ് 7 നീറ്റ് എക്സാം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ മെഡിക്കൽ മാത്രം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 500 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ്. 200 രൂപയായിരിക്കും എസ് സി വിഭാഗത്തിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. അപ്പോൾ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ ഇന്ന് നിലവിൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കീം 2022 കാൻഡിഡേറ്റ് പോർട്ടൽ വരെ വന്നിട്ടുള്ളൂ. ഇന്ന് കീം 2023 കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരും. അത് വന്നതിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ തുടങ്ങുകയുള്ളൂ. അതിൽ നിന്ന് നമുക്ക് പുതിയ പ്രോസ്പെക്ടസ് കാണാം. ഈ വർഷം അലോട്ട്മെൻറ്റിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റുകൾ അലോട്ട്മെൻറ്റിൻ്റെ നടപടിക്രമങ്ങളുടെ പ്രത്യേകതകൾ മൂലം ഗവൺമെൻറ് സീറ്റുകൾ അർഹതയുണ്ടായിരുന്നിട്ടും പ്രവേശനം നേടാതെ പോയി. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് അലോട്ട്മെൻറ്റിൽ പുതിയ മാനദണ്ഡങ്ങൾ വന്നുകൊണ്ട് പുതിയ രജിസ്ട്രേഷൻ ഫീസ് അലോട്ട്മെൻറ്റിന് വന്നുകൊണ്ട് പുതിയ പ്രോസ്പെക്ടസ് ഇന്ന് നിലവിൽ വരും കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ. അത് പ്രസിദ്ധീകരിച്ചതിന് ശേഷം റിസർവേഷനുകളെക്കുറിച്ചും പുതിയ അലോട്ട്മെൻറ്റ് രീതികളെക്കുറിച്ചും അതുപോലെ തന്നെയുള്ള എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുള്ള വിശദമായ യൂട്യൂബ് വീഡിയോ ഇന്ന് തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.